ഏവർക്കും ജി കെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഭാസ്കര 1. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? വിക്രം സാരാഭായി. ബഹിരാകാശ പഠനങ്ങൾക്കായി അമേരിക്കയുടെ സ്ഥാപനം ഏത്? നാസ. ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരസ്കോവ. ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം? ലൂണ 2. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം? സിറിയസ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ? ബുധന്, ശുക്രന്. ഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഭൂമിയുടെ സ്ഥാനം എത്ര? 5. സ്ഥാനം. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത? സുനിത വില്യംസ്. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗലീലിയോ ഗലീലി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം? ടൈറ്റൻ. രണ്ടാമതായി ചന്ദ്രനിൽ കാൽ കുത്തിയത് ആര്? എഡ്വിൻ ആൾഡ്രിൻ. തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര്? വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രം. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? കൽപ്പന 1. ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? 29 ദിവസവും 12 മണിക്കൂറും 44 മിനിറ്റും. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്ര? 1.3 സെക്കൻഡ്. ISRO പൂർണ്ണ രൂപം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര? 5. സ്ഥാനം. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര്? മൈക്കൽ കോളിൻസ. പ്ലൂട്ടോയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം? ന്യൂ ഹൊറൈസൺസ്. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേര്? സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ. 104 ഉപഗ്രഹങ്ങളുമായി ഇന്ത്യ 2017 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച വാഹനം PSLV-C27. ചന്ദ്രനും സൂര്യനും മധ്യേ ഭൂമി എത്തുമ്പോഴുണ്ടാകുന്ന ഗ്രഹണം? ചന്ദ്രഗ്രഹണം. വർഷത്തേക്കാൾ ദിവസത്തിനും ദൈർഘ്യം കൂടിയ ഗ്രഹം? ശുക്രൻ. ഏറ്റവും കൂടുതൽ ഭ്രമണ കാലാവധിയുള്ള ഗ്രഹം? നെപ്റ്റ്യൂൺ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഹൈഡ്രജൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.